ഒരാളുടെ ജീവിതത്തിൽ കുറേ അധ്യായങ്ങളുണ്ട്. എൻ്റെ എല്ലാ ജീവിത അധ്യായങ്ങളിലും കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം ഡിപെൻഡൻ്റ് ഓൺ മൈ ഡാഡ്. പപ്പാ, ഗുഡ് മോർണിംഗ് പപ്പ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പപ്പ. മോനെ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പിന്നെ പറയാം പപ്പ. ബർത്ത്ഡേ ആയിട്ട് വൈകിട്ട് ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ഇട്ടിരുന്നെങ്കിൽ. അതിനെന്താ ഇടാലോ, നീ വൈകിട്ട് അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു, താങ്ക് യു പപ്പ, ബൈ. പുള്ളിക്കെന്താ കുഴപ്പമില്ലാത്ത അല്ല ചെലവപ്പേ വൈകിട്ട് പട്ടി അതോതി മറ്റേത് മറച്ചതെല്ലാം ഹലോ, അനിലങ്ങൾ എന്താ പപ്പയുടെ ഫോണില്?
ഒരു കർഷകനും ബിസിനസ്സുകാരനും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, കടം. ഒരു കർഷകന്റെ കൃഷി നശിച്ചാൽ അയാളുടെ കടം വരും. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരന്റെ ബിസിനസ് നശിച്ചാൽ അയാളുടെയും കടം വരും. എൻ്റെ അച്ഛന് സംഭവിച്ചതും അതുതന്നെയായിരുന്നു. അച്ഛനെ തിരിച്ചടയ്ക്കാവുന്നതിൽ കൂടുതൽ കടം പെരുകിയിട്ടും അച്ഛൻ അതെന്നെ അറിയിച്ചില്ല. ഞാൻ സന്തോഷിക്കട്ടെ എന്ന് കരുതി കാണും. നാവിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച എനിക്ക് പണത്തിൻ്റെ വില മനസ്സിലാക്കാൻ അല്പം വൈകി. എൻ്റെ അച്ഛൻ അതെന്നെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ. അച്ഛൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ച കാര്യം. ഞാൻ ഫോൺ എടുക്കാഞ്ഞപ്പോൾ അച്ഛൻ്റെ അവസാന പ്രതീക്ഷയും നശിച്ചു കാണും. പാപം, ഞാൻ ആ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ ഇന്നും ജീവനോടെ കാണുമായിരുന്നു. ഞാൻ കാരണമാണല്ലോ എൻ്റെ അച്ഛൻ മരിച്ചത്.